തൃശൂർ പുതുക്കാട് പോലീസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. 1500 ലിറ്ററോളം സ്പിരിറ്റും 300 ലിറ്ററോളം വ്യാജക്കള്ളും നിർമ്മാണ സാമഗ്രികളും വാഹനങ്ങളും പിടികൂടി. സംഭവത്തിൽ ഗോഡൗൺ നടത്തിപ്പുകാരൻ ഗുരുവായൂർ തൈക്കാട് സ്വദേശി അരുൺ അറസ്റ്റിലായി. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പരിശോധനയിൽ ഗോഡൌൺ നടത്തിപ്പുകാരൻ ഗുരുവായൂർ തൈക്കാട് സ്വദേശി അരീക്കര വീട്ടിൽ 28 വയസ്സുള്ള അരുണാണ് അറസ്റ്റിലായത്. പുതുക്കാട് റാപ്പാൾ തൊട്ടിപ്പാൾ റൂട്ടിൽ നെടുമ്പാൾ പള്ളത്ത് റോഡിൽ നിന്നും 200 മീറ്ററോളം ഉള്ളിലേക്ക് മാറി ഒറ്റപ്പെട്ട ഒരു വാടക വീട്ടിലാണ് അരുൺ സ്പിരിറ്റ് സംഭരിച്ചിരുന്നത്. ഇവിടെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 1500 ലിറ്ററോളം സ്പിരിറ്റും 300 ലിറ്ററോളം സ്പിരിറ്റ് ചേർത്ത കള്ളും പിടിച്ചെടുത്തത്. സ്പിരിറ്റ് കടത്തുവാൻ ഉപയോഗിച്ചു വന്നിരുന്ന മഹീന്ദ്ര പിക്കപ്പ് വാനും മഹീന്ദ്ര ആൽഫ ചാമ്പ്യൻ ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുണിന് സ്പിരിറ്റ് നൽകുന്നവരെക്കുറിച്ചും വ്യാജക്കള്ളിന്റെ വിൽപ്പനയിടങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ അരുൺ 2016 മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഗുരുവായൂർ സ്വദേശിയായ യുവാവിനെ സംഘം ചേർന്നാക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ഈ കേസിൽ ഒളിവിൽ പോയ ഇയാളെയും സംഘത്തെയും ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് സംഘം അന്ന് പിടികൂടിയത്. വ്യാജക്കള്ള് നിർമ്മാണ ശൃംഖലയിലെ മുഴുവൻ ആളുകളെയും കണ്ടെത്തി പിടികൂടുവാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.